കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് വയറ് നിറയെ നെഞ്ച് നിറയെ ശ്വാസം വലിച്ചെടുത്ത് ആത്മാവിന്റെ ഒരു ബുദ്ധൻ അഭിഷേകം ഹൃദയം മുഴുവൻ ആത്മാവ് മുഴുവൻ സ്വീകരിച്ച് ഈശോയുടെ തിരുഹൃദയത്തിന്റെ മാസമാണ് നാളെ. ഈശോയുടെ തിരുഹൃദയ തിരുനാളാണ്. ഈശോയുടെ തിരുഹൃദയവും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും എന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന ചൈതന്യമാണ്. ഈശോയെ, എന്റെ ഹൃദയം അങ്ങേ തിരുഹൃദയം പോലെയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിൽ കുത്തിപ്പിളർക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയം മനസ്സിൽ കാണാം. കത്തിജ്വലിക്കുന്ന, എന്നോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന തിരുഹൃദയം, ദൈവസ്നേഹത്തിന്റെ ആഴം അറിയാത്ത വിധം അത്രമാത്രം അഗാധമായ ദൈവസ്നേഹമുള്ള തിരുഹൃദയം, തന്നെ തന്നെ പൂർണമായി ഭാഗിച്ച് നൽകുവോളം പരസ്നേഹത്തിന്റെ പരപ്പുള്ള തിരുഹൃദയം. ഈശോയേ, എന്റെ ഹൃദയത്തെ അങ്ങേ തിരുഹൃദയം പോലെയാക്കണമേ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് മനസ്സിൽ ആവർത്തിച്ച് പറയാം. ഈശോയേ, എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെയാക്കണമേ. ഈശോയേ, എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെയാക്കണമേ. ഈശോയുടെ ഹൃദയം തിരുഹൃദയമാണ്. ഈശോയുടെ ഹൃദയം പോലെയാക്കണമേ എന്നവർ തിരുഹൃദയം പോലെയാക്കണമേ എന്ന് തന്നെയാണ് പ്രാർത്ഥന. ഈശോയേ, എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെയാക്കണമേ. ഈശോയേ, എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെയാക്കണമേ. അടുത്തിരിക്കുന്ന രണ്ടു പേർക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു സൗമ്യവും ശാന്തവുമായ ശബ്ദത്തിൽ മന്ത്രം ആവർത്തിക്കാം. ഈശോയേ, എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെയാക്കണമേ. ഈശോയേ, എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെയാക്കണമേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഒരുമിച്ച് 10 പ്രാവശ്യം പറയാം. എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെയാക്കണമേ. ഈശോയേ, 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 എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെയാക്കണമേ. കണ്ണുകൾ അടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആയിത്തീരുന്നതിനെയാണ് നമ്മൾ രൂപാന്തരീകരണം എന്ന് വിളിക്കുന്നത്. എന്റെ ഇപ്പോൾ അലസതയുള്ള ഹൃദയം തീഷ്ണതയുള്ള ഈശോയുടെ ഹൃദയം പോലെ ആയിത്തീരണം. മന്ദതയുള്ള ഹൃദയം കത്തിജ്വലിക്കുന്ന ഹൃദയമായി മാറണം. ദൈവസ്നേഹത്തിൻ്റെ മന്ദത എൻ്റെ ഹൃദയത്തിലുണ്ട്. ദൈവത്തെ പൂർണമായി സ്നേഹിക്കാൻ ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി പരിശ്രമിക്കുകയോ ചെയ്യാത്തൊരു ഹൃദയമാണ് എൻ്റെ ഹൃദയം. ദൈവീക പദ്ധതികളോട്
സഹകരിക്കാത്തൊരു ഹൃദയമാണ് എൻ്റെ ഹൃദയം. എന്നെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി എന്തെന്ന് അന്വേഷിക്കാൻ മറന്നുപോകുന്ന, അതിന് താല്പര്യമില്ലാത്ത ഒരു ഹൃദയമാണ് എൻ്റെ ഹൃദയം. അങ്ങനെ ദൈവീക പദ്ധതികളുമായി സഹകരിക്കാത്ത എൻ്റെ ഹൃദയത്തെ ഈശോയെ നിന്റെ ഹൃദയം പോലെ ദൈവീക പദ്ധതികൾക്ക് വേണ്ടി പൂർണമായി സമർപ്പിക്കുന്ന നിന്റെ ഹൃദയം പോലെ ആക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഈശോയെ എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. ഈശോയേ, എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. പത്ത് പ്രാവശ്യം പറയാം. എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. ഈശോയേ, 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 എന്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. കണ്ണുകൾ അടച്ച്, കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച്, നേരെ ഇരുന്ന് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ ഹൃദയം, എൻ്റെ ഹൃദയം ദൈവീക വാഗ്ദാനങ്ങളെ വിലമതിക്കാത്ത ഹൃദയമാണ്. എന്നാൽ ഈശോയുടെ ഹൃദയം ദൈവ വാഗ്ദാനങ്ങളിൽ ഉറച്ച് വിശ്വസിക്കുകയും ദൈവീക വാഗ്ദാനങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുന്ന ജീവനാണ്. പിതാവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ എല്ലാറ്റിനും മുകളിൽ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ പുത്രൻ വിശ്വസിക്കുന്നു. ഈശോയെ, അങ്ങ് പിതാവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചതുപോലെ പിതാവിൻ്റെ വാഗ്ദാനങ്ങളിൽ, അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ഹൃദയം എനിക്ക് നൽകണമേ. എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ഈശോയെ, അങ്ങ് പിതാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചതുപോലെ പിതാവിൻ്റെ ശക്തിയിൽ, അങ്ങയുടെ ശക്തിയിൽ ആശ്രയിക്കുന്നൊരു ഹൃദയമാക്കി എൻ്റെ ഹൃദയത്തെ മാറ്റണമേ. ഈ ലോകത്തിലുള്ള വസ്തുക്കളിലോ വ്യക്തികളിലോ സ്ഥാനമാനങ്ങളിലോ സ്ഥലങ്ങളിലോ ആയുസ്സിലോ ആരോഗ്യത്തിലോ ആശ്രയിക്കാതെ ഈശോയെ, അങ്ങയിൽ ആശ്രയിക്കുന്ന ഒരു ഹൃദയം എനിക്ക് നൽകണമേ. ഈശോയെ, എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. അവർ പറയാം, ഈശോയെ എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഈശോയെ എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. ഈശോയേ, എന്റെ 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 ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച്, നേരെ ഇരുന്ന് ഈശോയേ, എൻ്റെ ഹൃദയം അനുസരിക്കാൻ തയ്യാറില്ലാത്തൊരു ഹൃദയമാണ്. കണ്ണുകളടച്ച്, എത്രയോ കൽപ്പനകളാണ് ഞാൻ അനുസരിക്കാതിരിക്കുന്നത്.
ഞാൻ വിഗ്രഹാരാധന ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല, സാപത്താചരിക്കാൻ തയ്യാറാകുന്നില്ല. കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുന്നില്ല. മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാൻ തയ്യാറില്ല, സഭ പറയുന്നത് അനുസരിക്കാൻ തയ്യാറില്ല. കർത്താവേ, അങ്ങ് ആവശ്യപ്പെടുന്നത് അങ്ങ് ക്ഷമിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ക്ഷമിച്ചിട്ടില്ല. എൻ്റെ ഹൃദയം അനുസരിക്കാത്ത ഹൃദയമാണ്. അങ്ങ് എന്നോട് ആകുലതകൾ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ആകുലതകൾ ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങ് എന്നോട് ദൈവരാജ്യത്തിൻ്റെ നീതിയും ദൈവരാജ്യവും അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അത് അന്വേഷിക്കുന്നില്ല. അങ്ങെന്നോട് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങയുടെ സന്നിധിയിൽ ആനന്ദിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്യുന്നില്ല. കർത്താവ്, എൻ്റെ ഹൃദയം അനുസരിക്കാത്ത ഹൃദയമാണ്. ഈശോയെ, നീ എന്നോട് നിന്നെ തന്നെ പരിത്യജിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനതനുസരിച്ചിട്ടില്ല. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തിട്ടില്ല. ഈ ലോകത്തിലെ മറ്റെല്ലാറ്റിനേക്കാളും ഉപരിയായി എന്നെ സ്നേഹിക്കുക എന്ന് നീ എന്നോട് കൽപ്പിച്ചിട്ട് പലപ്പോഴും ഞാൻ അങ്ങയേക്കാളധികം ഈ ഭൂമിയിലുള്ള മറ്റു പലതിനെയും സ്നേഹിക്കുന്നു, അതിൻ്റെ പിറകെ പോകുന്നു, ഞാൻ അനുസരിക്കുന്നില്ല. ഈശോയെ, എന്നാൽ നിന്റെ ഹൃദയം അനുസരിക്കുന്ന ഹൃദയമാണല്ലോ. പിതാവ് നിന്നോട് പറഞ്ഞതെല്ലാം അനുസരിച്ച നിന്റെ ഹൃദയം പോലെ എൻ്റെ പിതാവ് എന്നോട് ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ ചെയ്യുന്നു എന്ന നിന്റെ ഹൃദയത്തിൻ്റെ അഭാവം പോലെ അനുസരിക്കുന്നതിന് വേണ്ടി കുരിശു മരണം പോലും ഏറ്റെടുത്ത നിന്റെ ആ ഹൃദയം പോലെ ഒരു ഹൃദയം എനിക്ക് നൽകണമേ. ഈശോയെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെ ആക്കണം. ഈശോയെ, പലപ്പോഴും ഞാൻ ദൈവകോപത്തെ പോലും ഭയപ്പെടാത്തവനായി ജീവിച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയം ദൈവക്രോധത്തെ ഭയപ്പെടാത്ത ഒരു ഹൃദയമായിരുന്നു, ദൈവത്തെപ്പോലും ഭയമില്ലാതെ. ഈശോയെ, സ്വർഗത്തിൻ്റെ ശിക്ഷയെപ്പോലും ഭയമില്ലാതെ ഞാൻ ഈ ഭൂമിയിൽ എത്രയോ പാപങ്ങളാണ് ചെയ്തു പോയിട്ടുള്ളത്, തന്നിഷ്ടത്തിൻ്റെ വഴികളിലൂടെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. ഈശോയെ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെയാക്കണമേ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കണം. ഈശോയുടെ ഹൃദയം ദൈവത്തെ ഭയപ്പെട്ടൊരു ഹൃദയമാണ്. കഴിയുമെങ്കിൽ ആ മണിക്കൂർ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്നവൻ പ്രാർത്ഥിച്ചത് ആ ദൈവകോപത്തിൻ്റെ മണിക്കൂറാണ്. ദൈവക്രോധത്തിൻ്റെ പാനപാത്രം എനിക്ക് കുടിക്കാൻ പറ്റുകയില്ലല്ലോ എന്നോർത്താണ് അവൻ സങ്കടപ്പെട്ടത്. അത് കുടിക്കാൻ എനിക്ക് കേൾപ്പില്ല, കാരണം ദൈവക്രോധത്തിൻ്റെ പാനപാത്രം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൽ നിന്ന് ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്ന ഒരു മുഹൂർത്തമാണ്. ഈശോയുടെ ഹൃദയം ദൈവക്രോധത്തെ ഭയപ്പെട്ട ഒരു ഹൃദയമാണ്. ഈശോയെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെയാക്കണമേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഈശോയെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെയാക്കണമേ. 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 കണ്ണുകൾ അടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് വീണ്ടും നമ്മെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് നമ്മുടെ ഹൃദയം അനുതപിക്കാത്ത ഹൃദയമാണ്.
ഒരു താലന്ത് ലഭിച്ച് കുഴിച്ചിട്ടവൻ ആ താലന്തുമായി യജമാനന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവൻ പറയുന്നത് അവൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചല്ല, യജമാനന്റെ തെറ്റുകളെ കുറിച്ചാണ്. അവൻ കുറ്റപ്പെടുത്തുന്നത് തന്നെയല്ല, തന്നെ തന്നെയല്ല, തനിക്ക് ഈ താലന്തേൽപ്പിച്ച യജമാനനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു താലന്ത് കിട്ടിയവനെ ഓർക്കുക. അനുതാപമില്ലാത്ത ഹൃദയമാണ്, അനുതാപമില്ലാത്ത ഹൃദയം. പാപത്തിന്റെ ദൂഷ്യഫലങ്ങൾ എത്ര കണ്ട് അനുഭവിച്ചിട്ടും അനുതാപമില്ലാത്ത ഹൃദയം. എത്രമാത്രം ശിക്ഷിക്കപ്പെട്ടിട്ടും മനസ്സ് മാറാത്ത ഹൃദയം. ജയിലിൽ കിടന്നിട്ടും മനസ്സിന് മാറ്റമില്ലാത്ത ഹൃദയം. എല്ലാം നഷ്ടപ്പെട്ടിട്ടും മനസ്സിന് മാറ്റം വരാത്ത അനുതാപമില്ലാത്തൊരു ഹൃദയം. ഈശോയെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ. ഈശോയെ, എൻ്റെ ഹൃദയം അതിക്രമങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഹൃദയമാണ്. എത്രയോ തിന്മകളാണ്, കണ്ണിൻ്റെ ദുരാശകളുടെ പിറകെയാണ്, ശരീരത്തിൻ്റെ ദുരാശകളുടെ പിറകെയാണ് ഞാൻ, ജീവിതത്തിൻ്റെ അഹന്തകളുടെ പിറകെയാണ് ഞാൻ. കുറ്റാരോപണം നടത്തുകയും പഴിചാരുകയും അഹങ്കരിക്കുകയും അസൂയപ്പെടുകയും കോപിക്കുകയും സ്വാർത്ഥതയിൽ ജീവിക്കുകയും ചെയ്യുന്ന, അങ്ങനെ അതിക്രമങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഹൃദയമാണ് എൻ്റെ ഹൃദയം. എന്നാൽ ഈശോയെ, നിന്റെ ഹൃദയമോ നന്മകൾ ചെയ്യുന്നതിൽ നിരന്തരം ജാഗ്രതയുള്ള ഹൃദയമാണ്, തിന്മയെ വെറുക്കുന്ന ഹൃദയമാണ്. എൻ്റെ ഹൃദയം നന്മയെ മുറുകെ പിടിക്കുന്ന ഹൃദയമാണ്. എൻ്റെ ഹൃദയത്തെ ഈശോയെ നിന്റെ ഹൃദയം പോലെയാക്കണമേ. ഈശോയെ, എൻ്റെ ഹൃദയം വിദ്വേഷം സൂക്ഷിക്കുന്ന ഹൃദയമാണ്, ക്ഷമിക്കാൻ മനസ്സില്ലാത്തൊരു ഹൃദയമാണ്. എന്നാൽ നിന്റെ ഹൃദയം കുരിശിൽ കിടക്കുമ്പോഴും മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ക്രൂശിച്ചവരോട് തന്നെ കൊല്ലുന്നവരോട് ക്ഷമിക്കുന്ന ഹൃദയമാണ്. ഈശോയെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെയാക്കണമേ. ആരോ എവിടെയോ വെച്ച് പറഞ്ഞൊരു വാക്കുപോലും ക്ഷമിക്കാൻ പറ്റാത്ത വിധം എൻ്റെ ഹൃദയം കഠിനമാണ്. ഈശോയെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെയാക്കണമേ. ഈശോയെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ഹൃദയം പോലെ ആക്കണമേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട്, ഈശോയെ, എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. പ്രാവശ്യം ആവർത്തിക്കാം, ഈശോയെ, എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. 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 കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾക്ക് ചെവി കൊടുക്കുന്നൊരു ഹൃദയമായി എൻ്റെ ഹൃദയം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണ കാണിക്കുന്നൊരു ഹൃദയമായി എൻ്റെ ഹൃദയം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പൂർണമായ ബോധ്യത്തോടെ തിന്മകൾ പ്രവർത്തിക്കുന്ന എൻ്റെ ഹൃദയം പൂർണമായ ദാഹത്തോടെ നന്മ പ്രവർത്തിക്കുന്നൊരു ഹൃദയമായി മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിന് ഒരു രൂപാന്തരീകരണം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ആരാധന 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 ആരാധന